ഇന്നലെ സമൂഹ മാധ്യമത്തിൽ ഇന്നലെ ആണെങ്കിൽ ഒരു പോലീസുകാരൻ്റെ ഒരു മന്ത്രിയുടെയും ഫോൺ കോൾ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അത് റോമൻ ജെഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അത് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ആ വീഡിയോയെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കേട്ടതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ. നിസ്സഹായമായി ഒരാൾ രാത്രി വന്ന് കൊല്ലും എന്ന് ഭയന്ന് നിൽക്കുന്ന ഒരാൾ, ഒരു അമ്മയ്ക്കും രണ്ട് മക്കൾക്കും വേണ്ടിയാണ് മന്ത്രി വിളിച്ചത്. മന്ത്രിക്ക് അതിൽ ബിഗ് സല്യൂട്ട് കൊടുക്കലാണ് വേണ്ടത്, അല്ല മന്ത്രിയെ മര്യാദ പഠിപ്പിക്കലല്ല. അടുക്ക രജിത മനസ്സിലാക്കാൻ കഴിയുന്നത് മന്ത്രിയോട് സംസാരിച്ചു എന്നിട്ട് ഈ പറയുന്ന CI അത് റെക്കോർഡ് ചെയ്ത് അവരുടെ ഗ്രൂപ്പിൽ തന്നെ അയാൾ ഇട്ടു. എന്താണ് മന്ത്രി വിളിച്ചാൽ ഞാൻ നേരി നോക്കി നടക്കും, എന്താണ് നേര്? ഈ പറഞ്ഞ കാല് തല്ലി ഒടിച്ച് ഒരു തന്നെ എടുക്കാൻ വേണ്ടിയാണ് ഇത്ര ന്യായാന്യായ ആലോചന. എന്തൊരു ധിക്കാരമാണ് അടുക്ക രജിത, എന്തൊരു ധാർഷ്ട്യമാണത്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരമ്മയും രണ്ട് കുഞ്ഞുങ്ങളും അസമയത്ത് ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ ചെന്ന് എൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അവിടെ ന്യായമോ ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റോ ഒന്നുമല്ല നോക്കേണ്ടത്. തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു സ്ത്രീക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കും ആ ഒരു രാത്രി സംരക്ഷണം, അത് നൽകാൻ ഒരു നിയമവും ഒരു പോലീസിനും തടസ്സമല്ല. ഒരു നിയമം അവർക്ക് ആ ഒരു രാത്രി ഒരു സംരക്ഷണം നൽകൂ. അവർ ആവശ്യപ്പെട്ടത് എന്താണ്? ആ ഫ്ലാറ്റിൽ ചെന്നൊന്ന് പറയൂ, അവർക്കൊരു സംരക്ഷണം തരൂ ഒരു രാത്രി. അത് കഴിഞ്ഞ് അവർക്ക് ആലോചിക്കാമല്ലോ DV ഓർഡർ എടുക്കണോ പ്രൊട്ടക്ഷൻ എടുക്കണോ എന്നുള്ളത്. അതുപോലും ചിന്തിക്കാൻ നമ്മുടെ കേരള പോലീസിൻ്റെ CI കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഓർഡറും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇക്കാലത്ത് സ്ത്രീകൾക്ക് അറിയാം. പക്ഷേ അത്യാവശ്യമായിട്ട് നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടത്? ഒരു സ്ത്രീ ആരെയാണ്, ആരുടെ അടുത്താണ് ഓടി എത്തേണ്ടത്? ഒരു പോലീസിൻ്റെ അടുത്ത് തന്നെയാണ്. അവർ ഒരു കുഞ്ഞിൻ്റെ കാല് ചവിട്ടി ഒടിച്ചു എന്ന് വളരെ വിഷമത്തോടെ ഓടുകയാണ്. ചുമ്മാതല്ല, ഒരു ഫേക്ക് കേസ് അല്ല, സകലമായ എവിഡൻസോടുകൂടി ഒരു പോലീസ് സ്റ്റേഷനിലെത്തി. അതും തൻ്റെ കൂടെ കഴിഞ്ഞ അദ്ദേഹം ഇത്രയും വർഷമായിട്ട് ഒരു സൈക്കിക് ആണെന്ന് പോലും പറഞ്ഞു. ഒരു ഡ്രില്ലിംഗ് മെഷീൻ എടുത്ത് അത് കണ്ട് പേടിച്ച ഒരു കുഞ്ഞിനെയും അവരെയൊക്കെ കൂടെ കൊണ്ടാണ് ഈ സ്ത്രീ പോയിരിക്കുന്നത്. ഒന്നും വേണ്ട, ഒരു പരാതിയും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ ഓടി ചെന്നാൽ ഒരു സ്ത്രീക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നമ്മുടെ പോലീസിന് കഴിയില്ലേ? ഇയാൾ ഈ പറയുന്ന അയാൾക്ക് ഭ്രാന്താണോ എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ ഡ്രില്ലിംഗ് മെഷീൻ ഒക്കെ എടുത്ത് കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ ഉള്ള ഒരാൾ സാധാരണ മനുഷ്യനാണോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അയാൾ കൊടും ക്രിമിനലാണ്, കൊടും ക്രൂരനാണ്, അധമനാണ്. അയാൾ ഇപ്പോഴും പിടിയിലല്ല. എന്ത് വിശ്വസിച്ചിരിക്കുമോ? എത്ര നാളുണ്ട് ആ ഫ്ലാറ്റ് ആളുകൾ കൂടെ? എന്ന് വന്ന് കൊന്നിട്ട് പോകുന്ന എപ്പോഴറിയാം ഇയാളകത്തല്ലെങ്കിൽ? അദ്ദേഹം അകത്തല്ലെങ്കിൽ ഇന്നും ആ സ്ത്രീയും കുഞ്ഞുങ്ങളും സുരക്ഷിതരല്ല എന്തുറപ്പാണ്? CI പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ഇന്നിപ്പോ നിങ്ങൾ പോവൂ, വീട്ടുകാരുമായിട്ട് സംസാരിക്കൂ. വീട്ടുകാരുമായിട്ട് സംസാരിച്ച് എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് ഇത്ര പാഴായി പോയിട്ടുള്ളത്. വിസ്മയ എത്ര നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ഉദാഹരണങ്ങൾ. അങ്ങനെ വീണ്ടും ഓക്കെ, നിങ്ങളിപ്പോ തീർച്ചയായും കേട്ട് കാണും. അപ്പൊ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. അതായത് ഞാൻ ചോദിക്കട്ടെ, ഈ സമൂഹത്തിൽ നമ്മൾ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറായി, അതായത് ഒരു പൊളിറ്റീഷ്യനായി ജീവിക്കുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ ഇടപെടും. അതിൽ നമ്മൾ മനുഷ്യത്വം എന്നൊരു സംഭവമുണ്ട്, അത് നമ്മൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇടപെടുന്നത്. അതേപോലെ തന്നെ മന്ത്രിയുടെ ഫ്രണ്ടിൽ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ഫയൽ വരുമ്പോഴത്തേക്കും മന്ത്രിയുടെ അത് ഡയറക്റ്റാണ് മന്ത്രിക്ക് വരുന്ന ഒരു പരാതി, അത് മന്ത്രി അതിൽ ഇടപെടുന്നു. അത് ഇടപെടുന്നത് എങ്ങനെ? അതായത് ഒരു SI വിളിച്ചറിയിക്കുന്നത്, വട്ടപ്പാറ CHOയെ വിളിച്ചറിയിക്കുന്നത്. അപ്പം ഗിരിലാൽ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടും മന്ത്രിക്ക് താഴെ തന്നെയാണ്. അതായത് പ്രോട്ടോകോൾ അനുസരിച്ച്, അതായത് ഗവൺമെൻറ്റിൻ്റെ റൂൾസ് അനുസരിച്ച്, പ്രോട്ടോകോൾ അനുസരിച്ച് എന്തുകൊണ്ട് ഒരു DGP പവറുള്ള ഒരു വ്യക്തിയാണ് മന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മന്ത്രിക്ക് എന്തുകൊണ്ടും ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഒരു ആഭ്യന്തരമന്ത്രിക്ക് അല്ലെങ്കിൽ മാത്രമേ വിളിക്കാവൂ എന്നൊന്നൊരു റൂളില്ല. ഒരു സാമൂഹ്യ പ്രവർത്തകന് ഏത് സമയത്തും ഒരു SIയെ ബന്ധപ്പെടാം. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ക്ലിയറായിട്ട് ക്രിസ്റ്റലായിട്ട് പറഞ്ഞാണ് അദ്ദേഹം ഫോൺ വിളിക്കുക. ആ ഫോൺ കോളിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കേട്ട് കാണും. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഞാൻ ഒരുപാടായിട്ട് വലിച്ചു കിട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് മാത്രം എനിക്ക് മനസ്സിലായ ഒരു സത്യാവസ്ഥ കാര്യം മാത്രം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ CHOൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു കോൾ വരുമ്പോഴത്തേക്കും അദ്ദേഹം അത് ആരായിക്കോട്ടെ, അത് സാധാരണ ഒരു ജനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് താഴെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, വിളിക്കട്ടെ, അത് മാന്യമായി സംസാരിക്കാനുള്ള ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ SIക്ക് ഒരു വിളിച്ചാണ് കൊടുക്കുന്നത്, ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞൊരു കോള് കൊടുക്കുമ്പം അതിൽ അദ്ദേഹത്തിനടുത്ത് സംസാരിക്കേണ്ട ഒരു മാന്യതയുണ്ട്. ആ മാന്യത വിട്ട് സംസാരിക്കാൻ പാടില്ല, കാര്യം ആസ്പർദ പ്രോട്ടോകോളിൽ അങ്ങനെയുണ്ട്. അപ്പോൾ അതായത് ഉയർന്ന ഉദ്യോഗസ്ഥനടുത്ത് നമ്മൾ ബഹുമാനിച്ച് തന്നെ സംസാരിക്കണം എന്നുള്ളൊരു പ്രോട്ടോകോൾ അവിടെയുണ്ട്. അപ്പോൾ അതും അദ്ദേഹം ഗിരിലാൽ നിസ്സഹായത അത് കളഞ്ഞു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ക്രിസ്റ്റലായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം,
ഇപ്പം ഒരു ഒരു സൂപ്രണ്ടർ ഒരു ഓഫീസർ വിളിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു മന്ത്രി വിളിക്കുമ്പോഴത്തേക്കും എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഒരു സ്ത്രീ രാത്രി ഏറ്റവും രാത്രി അതായത് രാത്രി അർദ്ധരാത്രിയിൽ വന്നിട്ട് ഒരു കൊച്ചിനെയും കൊണ്ട് വന്നിട്ട് എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുമ്പം ഞാനാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിയമങ്ങൾ നോക്കി ഞാൻ അത് പാലിക്കുമെന്നല്ല പറയേണ്ടത്. അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ചുമതലയാണ് ഒരു പോലീസുകാരൻ്റെ ഓരോ പോലീസ് ഓഫീസിലും ചെയ്യേണ്ട ഏറ്റവും കൃത്യമായുള്ള കാര്യം. അത് മേലുദ്യോഗസ്ഥൻ വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തലയ്ക്ക് മേലെ കയറിയിരുന്ന് പൊങ്കാലാടുമ്പോൾ അതൊരു നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ വൺ മാൻ ഷോ എന്ന് പറയും. അത് ഈ പട്ടി ഷോയും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സമൂഹത്തിൽ ആരും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇന്നലെ ഈ എൻകൗണ്ടർ ഇന്നലത്തെ എൻകൗണ്ടർ അതായത് രാത്രി ഉണ്ടായിരുന്ന എൻകൗണ്ടർ അതായത് 24-ൻ്റെ എൻകൗണ്ടർ അതായത് ആഷ്മിയുടെ എൻകൗണ്ടർ എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്നതിന് മുമ്പായിട്ട് വരെ നമ്മുടെ മന്ത്രിയെ എല്ലാവരും എതിർത്ത് പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടൊരു നോട്ടിഫിക്കേഷൻ ആരുടെ കയ്യിലും ഇല്ലായിരുന്നു. എന്താ സംഭവം? ഇത് പല ചാനലുകളിലും പല യൂട്യൂബ് ചാനലിലും പല ചാനലുകളിലും ഒരുപാട് പേര് ഈ ഒരു വിഷയത്തെ വളച്ചൊടിക്കാൻ തോന്നുന്നുണ്ട്. അതായത് SI നല്ലൊരു മനുഷ്യനാണ്, മന്ത്രി ചെയ്ത തെറ്റാണെന്ന ലെവലിലോട്ടാണ് കൊണ്ടുവന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഇത്രയും ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത് ഇടപെടേണ്ട കാര്യമില്ല. ഇത് സാമൂഹികമായിട്ടൊരു വിഷയം ആയതുകൊണ്ട് മാത്രം ഈ നെടുമങ്ങാടിലെ ഈ MLA എന്ന് പറയുന്ന ഈ മന്ത്രി നമ്മൾ അനിൽ സാറിന് ഇത് ഇടപെടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 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 പോലീസ് ഓഫീസറെ വിളിച്ച് പറയാൻ അദ്ദേഹത്തിന് വേറെ ടൈമിംഗ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാര്യം അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകനാണ്, അതിലുപരി നല്ലൊരു വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വിളിക്കുമ്പം അത് എന്താണെന്ന് ചോദിക്കാനും അതിനെതിരായിട്ട് പറയാനും അത് എതിർത്ത് പറയാനല്ലാതെ അത് കേൾക്കാനും അതിനുള്ളൊരു മനസ്സ് കാണിക്കണം. അല്ലാതെ ഇതേപോലെ കോൾ വിളിക്കുമ്പോഴത്തേക്കും വിളിച്ചിട്ട് ഉടക്കുക, ഇതൊക്കെ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് മാത്രം നമ്മൾ ഈ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ പുറമേ നോക്കുമ്പോഴത്തേക്കും കൈയടിക്കും. കാര്യം ഇതൊന്നും ആരും ഇതുവരെ കേരളത്തിനകത്ത് കേരള ചരിത്രത്തിനകത്ത് ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും രോമാഞ്ചിഫിക്കേഷനൊക്കെ തോന്നും. പക്ഷേ ഈ സ്ഥാനത്തിരിക്കുമ്പം അത് ചെയ്യുമ്പോൾ അത് തെറ്റ് തന്നെയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പം എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ സമൂഹത്തിൽ എന്താണ് നീതിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഈ നീതിക്ക് ഇരട്ടത്താപ്പാണോ? അതായത് ഒരു സമൂഹത്തിൽ ഒരു വിഷയം വരുമ്പോഴത്തേക്കും ഒരു ഓടി നമ്മൾ ചെല്ലുന്ന ആദ്യം ആരെടുത്താൽ പോലീസ് സ്റ്റേഷനിലായിരിക്കും. നമുക്ക് എപ്പോഴും കംഫർട്ട് ആവണത് അവിടെ ആയിരിക്കും. കാരണം നമുക്ക് ഒരിക്കലും മന്ത്രിയിലേക്ക് എടുത്തെത്താൻ ഒരുപാട് നമ്മൾ ടൈം എടുക്കും. അപ്പം നമ്മളെ സംരക്ഷണം എവിടെയാണ് നമ്മൾ ഉറപ്പുവരുത്തുക? നമ്മൾ ഡയറക്റ്റ് പോളിറ്റീഷനിലേക്ക് ചെല്ലാം. ഈ പോളിറ്റീഷൻ ചെല്ലുമ്പോൾ ഈ പോലീസ് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ ഇപ്പോൾ ഈ ഒരു മന്ത്രിയുടെ അടുത്താണ് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരൻ മനുഷ്യരുടെ ഇടയിൽ എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇതേപോലെ ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ സാധാരണക്കാരും ഇങ്ങനെ ചെന്നെത്തുമ്പോഴത്തേക്കും അവർ പറയുന്ന ഓരോ വാക്കിലും ഇപ്പോൾ ആസ്പെഷ്യലി ഓരോരുത്തർക്ക് പോളിറ്റീഷൻ ചെല്ലാൻ തന്നെയാണ് പേടി തന്നെയാണ്. ഇപ്പം അതിന് വേണ്ടി ഒരുപാട് രൂപമാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് ജനമൈത്രി പോളിറ്റീഷ്യൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ അവിടെ ജനമൈത്രി ഒന്നുമല്ല നടക്കുന്നത്, അത് വേറെ കാര്യം. അതിന് അതുകൂടാതെ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതേപോലുള്ള ഒരു SI ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും ഈ കേരളത്തിലെ എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നാണക്കേട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നാണക്കേട് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കടമ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണെന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹം. കാരണം ഇതേപോലെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. അതായത് സൂപ്രിയറെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളൊരു സംഭവം. അപ്പം നമ്മൾ ബഹുമാനിക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ ആണല്ലോ. അപ്പം അത് ചെയ്യേണ്ട ആദ്യത്തെ കടമ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അല്ല ഇത് ഇമ്മാതിരി ഇതേപോലെയുള്ള കുറേ ഗുണ്ടകളെ പോലീസാക്കി വെച്ചിട്ട് ഒരു കാര്യം നമുക്കില്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ധാർഷ്ട്യമായിട്ട് സംസാരിക്കാൻ ഇദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നമ്മൾ ആസ്പറ എല്ലാവരുടെയും ഇതിലനുസരിച്ച് ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഇപ്പം ഭരണത്തിരിക്കുന്ന ഒരു മന്ത്രി ഒരു ഉദ്യോഗസ്ഥനെ വിളിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു കാര്യമൊന്നുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ത്രീ ഇത്രയും പ്രശ്നങ്ങളുമായിട്ട് ഒരു രണ്ട് കുട്ടികളുമായി ഫുൾ എവിഡൻസുമായിട്ടാണ് ആ പോളിറ്റീഷ്യൻ ചെല്ലുന്നത്. അപ്പം പോലും നീതിക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ആ സ്ത്രീ ചോദിക്കുന്നത് ഒരുപാട് കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ ഒരു ദിവസം അത് ഇന്ന് എൻ്റെ വന്നിട്ട് എൻ്റെ ഭർത്താവിനെ പിടിച്ച് ജയിലിലിറങ്ങും എന്ന് പറയാനുമല്ല പറഞ്ഞത്. എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിൽ നിങ്ങളൊന്ന് ഇടപെട്ട് അതൊന്നും എനിക്ക് സോൾവ് ആക്കി തരണം എന്നാണ് സ്ത്രീ പറയുന്നത്. നമുക്ക് ഇനി സ്ത്രീയുടെ വാക്കുകളിലേക്ക് പോകും, അതിനുശേഷം നമുക്ക് ഇതിനെ പറ്റി സംസാരിക്കും. ഫാത്തിമ, അതിനകത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കുക, അപ്പോഴേ നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ വന്ന് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വരാനൊക്കത്തില്ല. പ്രത്യേകിച്ച് അയാളുടെയും കൂടെ പേരിലുള്ള ഫ്ലാറ്റാന്ന് പറഞ്ഞേ. തൽക്കാലം അയാൾ അവിടെ ഇല്ലല്ലോ. പൊക്കിയോ ഇന്നിപ്പോ ഇത്രയൊക്കെ വിളിച്ച് പറഞ്ഞല്ലേ, ഞങ്ങൾ വിളിച്ചിട്ട് അയാൾ എടുക്കുന്നില്ല. അയാൾ അപ്പൊ പേടിച്ച് ഓൾറെഡി പോയി കാണും. ഇന്നിപ്പോ എന്തായാലും ഒരു പ്രശ്നവും കാണത്തില്ലെന്ന് പറഞ്ഞു. എഴുതിക്കൊണ്ടിരുന്നപ്പോ പരാതി എഴുതിക്കൊണ്ടിരുന്നപ്പോ എന്തോ ഇത്രയൊക്കെ എഴുതാനുള്ളത്, ജസ്റ്റ് ഒന്ന് എഴുതി ഇങ്ങ് തന്നാ മതി എന്നാ പറഞ്ഞത്. ഞങ്ങൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, നമ്മൾ CWC പോയിട്ടാ വരുന്നത്, പോയിട്ട് വരുന്ന തിരിക്കുന്ന സമയത്താ ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ. ഈ CWC വരുന്നത് എങ്ങനെയാണ് ഫാത്തിമ? ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി ഒരു മിനിറ്റ് പ്രേക്ഷകരെ കാണുന്ന ദൃശ്യങ്ങൾ, CWC ഈ പറഞ്ഞ കാര്യങ്ങൾ പരാതി നൽകാനായി എത്തുകയാണ് ഈ വീട്ടമ്മ, ഈ ടീച്ചർ.
അപ്പോഴേക്ക് അതിനെ പിന്തുടർന്ന് അയാൾ എത്തുന്നു അവിടെ. അവിടെ അയാൾ പ്രശ്നമുണ്ടാക്കുന്നു, ബഹളമുണ്ടാക്കുന്നു. സി ഡബ്ല്യു എസ് ഇയാൾ പോകുമ്പോൾ ഇയാൾ പിന്നാലെ നടന്നു പോകുന്നുണ്ട് ഭീഷണിയും വിരട്ടലുമായി. ഫാത്തിമ, അയാൾ സി ഡബ്ല്യു എസിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അയാള് ഇന്നലെ 2 മണി തൊട്ട് ഞങ്ങളുടെ ജോലി സ്ഥലത്തിന്റെ ഓക്കെ, നിങ്ങളിപ്പോ കേട്ടതെന്ന് വെച്ചാൽ പരാതിക്കാരി രാത്രി പോകുമ്പോൾ കൂടെ പോയ ഒരു വ്യക്തിയുടെ ഒരു സംഭാഷണമാണ് നിങ്ങളിപ്പോ കേട്ടത്. അതിൽ തന്നെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഫുൾ എവിഡൻസ് ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഓഫീസിൽ ചെന്ന് നമ്മൾ പരാതി എഴുതി കൊടുക്കുമ്പോൾ പോലും അവർ പറയുന്നു ഇതിന് മാത്രം എന്താണ് എഴുതാനുള്ളത്. എനിക്കറിഞ്ഞൂട, ഈ സമൂഹത്തിൽ ഈ പൊളിറ്റീഷ്യൻ ഈ പോലീസുകാർക്ക് മാത്രം തീർ എഴുതി കൊടുത്തതാണോ ഇതൊന്നും അറിഞ്ഞൂട. കാരണം ഈ സമൂഹത്തിൽ പോലീസുകാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ജീവിക്കണം. അപ്പോൾ ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ചെറിയ കോടതിയാണ് പോലീസ് എന്ന് പറയുന്നത്. ഈ നിയമം അവർ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, നമ്മൾ ചെന്നിരുന്ന് എഴുതുമ്പം പോലും അവർ ചോദിക്കുന്നു ഇതിന് മാത്രം പരാതികൾ എഴുതാനെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് വന്ന് ആക്ഷൻ എടുക്കാൻ പറ്റൂ. ഇല്ല, ഇത് സാധാരണക്കാരുടെ ഇടയിൽ മാത്രം, ഇപ്പം ഈ ഒരു വിഷയം വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇവിടെ ഇത് ഇതിനെപ്പറ്റി എല്ലാവരും അറിഞ്ഞത്. ഈ ഇങ്ങനെ ഒരു പ്രശ്നം പോലീസുകാരുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു സംഭവം ഈ ഓഡിയോ കോൾ പുറത്തുനിന്നില്ലെന്നുണ്ടെങ്കിൽ ഈ വിഷയം ഒന്നും ഇവിടെ പുറത്തുനിന്ന് വരാനൊന്നും പോകില്ല അല്ലേ? ആ സത്യമല്ലേ? അപ്പം ഇതിന് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ചെയ്യേണ്ടത് അവരൊരു പരാതിയുമായിട്ട് രാത്രി ഒരു അമ്മ ഒരു കൈത്താങ്ങുമായിട്ട് ഒരു കുഞ്ഞിനെ കൊണ്ട് വരുമ്പോൾ അതിൻ്റെ സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ് 100%. അല്ലാതെ ഈ മജിസ്ട്രേറ്റിൻ്റെ ഒന്നും അല്ല. അപ്പം നിങ്ങൾ നീതിന്യായങ്ങളെല്ലാം നോക്കേണ്ടത്, അപ്പോൾ അവരുടെ പ്രൊട്ടക്ഷനാണ് നിങ്ങൾ സംരക്ഷിക്കേണ്ടത്. അല്ലാതെ ഇതേപോലെ മന്ത്രിമാരെ വിളിക്കുമ്പോൾ മന്ത്രിമാർ ഷൈന കാണിക്കാൻ വേണ്ടി അവർക്കെതിരായിട്ട് സംസാരിക്കുക, എന്നിട്ട് ആ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തിട്ട് എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് വലിയ ഇത് കാണിച്ച് വലിയ റോൾ സ്റ്റാറായിട്ട് കാര്യമൊന്നുമില്ല. ഇതിൻ്റെ യഥാർത്ഥ വിഷയം ഇതാണ്. അതായത് രാത്രി പോകുന്നു അവർ കൃത്യമായിട്ട്, അതായത് ആ പെൺകുട്ടിയുടെ കൂടെ പോയ വ്യക്തി കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ കേട്ട് കാണും ഓൾറെഡി. ഇതാണ് ഇതിൻ്റെ ഇടയിലെ യഥാർത്ഥ വിഷയം, മനസ്സിലായില്ലേ? ഇതാണോ യഥാർത്ഥ നീതി? ഇതാണോ ന്യായം? ഇതാണോ പോലീസുകാരൻ പറഞ്ഞ ഞാൻ കറക്റ്റ് പ്രൊട്ടക്ഷൻ ചെയ്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞ സാധനം? എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി കേട്ടുവെക്കാം. ഈ സി ഡബ്ല്യു എസിലേക്ക് ഇയാൾ വരുന്നത് എങ്ങനെയാണ് ഫാത്തിമ? അതപ്പോൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി ഒരു മിനിറ്റ് പ്രേക്ഷകരെ കാണുന്ന ദൃശ്യങ്ങൾ, സി ഡബ്ല്യു എസിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പരാതി നൽകാനായി എത്തുകയാണ് ഈ വീട്ടമ്മ, ഈ ടീച്ചർ. അപ്പോഴേക്ക് അതിനെ പിന്തുടർന്ന് അയാൾ എത്തുന്നു അവിടെ. അവിടെ അയാൾ പ്രശ്നമുണ്ടാക്കുന്നു, ബഹളമുണ്ടാക്കുന്നു. സി ഡബ്ല്യു എസിന് ഇയാൾ പോകുമ്പോൾ ഇയാൾ പിന്നാലെ നടന്നു പോകുന്നുണ്ട് ഭീഷണിയും വിരട്ടലുമായി. ഫാത്തിമ, അയാൾ സി ഡബ്ല്യു എസിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇന്നലെ 2 മണി തൊട്ട് ഞങ്ങളുടെ ജോലി സ്ഥലത്തിന്റെ പുറത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ സെക്യൂരിറ്റി ഞങ്ങളടുത്ത് പറഞ്ഞായിരുന്നു. ഇന്നാണ് ഞങ്ങൾ അത് അറിയുന്നത്. ഞങ്ങൾ ഇന്നലെ വിചാരിച്ചത് ശരിക്കും മാമിന്റെ ഫോൺ ടാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, അങ്ങനെ ഇത് അറിഞ്ഞതെന്ന്. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പുള്ളി എങ്ങനെ അവിടെ എത്തിയെന്ന്. ഞങ്ങളിവിടെ സി ഡബ്ല്യു സിയിലെ പ്രവർത്തകരും ചോദിച്ചായിരുന്നു ഇത് എങ്ങനെയാ പുള്ളി ഇവിടെ എത്തിയത്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന്. എല്ലാവർക്കും അതിശയമായിരുന്നു പുള്ളി അവിടെ കണ്ടപ്പോ. പക്ഷെ പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ചാല്, മാം കുട്ടികളെ തല്ലുന്നെന്ന് പറഞ്ഞ് ഞാനിവിടെ കേസ് കൊടുക്കും ഇപ്പോഴേ, അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആദ്യം അങ്ങനെയാ തുടങ്ങിയത്. ഇയാൾ നിരന്തരമായി ഇതിൽ പോയപ്പോഴും തന്നെ, ആദ്യമായിട്ട് പോകുമ്പോൾ തന്നെ, അതായത് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവർ ഈ പൊളിറ്റീഷ്യൻ വരുന്നതിന് മുമ്പ് ഈ സി എച്ച് എല്ലിൽ പോകുമ്പോൾ തന്നെ ഈ പരാതിക്കാരൻ, അതായത് ഈ പറയുന്ന ആൾ, ഓക്കെ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി ഒരിക്കലും ഇവരെ പിന്തുടർന്ന് നടന്ന് അവരെന്താ ചെയ്യണേന്ന് നോക്കി നടക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അദ്ദേഹം മാനിനാണെങ്കിൽ, അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഇവരെ പിറകെയും നടന്ന് അവർക്കെതിരെ എത്രത്തോളം അവരെ പെടുത്താമെന്ന് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഇനി ഈ കുട്ടിയുടെ അമ്മ ആ കൊച്ചിനെ അടിച്ചു എന്നുള്ള പരാതി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സി എച്ച് അവരെ ഭീഷണിപ്പെടുത്തുകയും ഇതൊക്കെ ചെയ്യുന്നത് നല്ല നല്ല കാര്യമാണോ? രാത്രി അതായത് കൊച്ചിൻ്റെ നേർക്ക് നമ്മൾ ഗണ്ണൊക്കെ എടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ എടുത്തുകൊണ്ടു വന്നിട്ട് പിടിക്കുക, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണോ? കൊച്ചിൻ്റെ ചവിട്ടി കാലുപിടിക്കുക, ഇതൊന്നും നല്ല ചെറിയ കാര്യങ്ങളൊന്നുമല്ല, വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ അകത്തുള്ള കൃത്യമായിട്ടുള്ള പോയിന്റുകൾ മനസ്സിലാക്കാതെ വേറിട്ട് ചെയ്യാതെ ഒരുപാട് പേര് ഈ പോലീസുകാരെ വെള്ള പൂശാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്, എന്ത് പി ആർ വർക്കാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പി ആർ വർക്കാണോ അതോ ഇവരുടെ റീച്ചിന് വേണ്ടിയുള്ള പി ആർ വർക്കാണോ എന്നോ അതും മനസ്സിലാവുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം, മനസ്സിലായില്ലേ? അതായത് നമ്മളൊരു വിഷയം, ഒരു സമൂഹത്തിലൊരു വിഷയം വരുമ്പോഴത്തേക്കും ആ വിഷയത്തിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. അത് അല്ലാതെ ഒരു ചാനലിൻ്റെ അകത്ത് വന്ന് നിന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അല്ല അദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിരുന്നു, അദ്ദേഹം ഇത്ര മാനിനാണ്, അദ്ദേഹം വീടിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഒരുപാട് ചാനലുകളിൽ ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ പൊക്കി പറയാൻ വേണ്ടി അദ്ദേഹത്തിന് മാനസികപരമായിട്ടുള്ള അസുഖമുണ്ട്. മാനസികപരമായിട്ടുള്ള അസുഖം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട വേണ്ടത്. അല്ലാതെ ഇതേപോലെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ പിറകെ നടന്ന് ടോർച്ചർ ചെയ്യുക, ഇതൊക്കെ നല്ലമായിട്ടൊരു കാര്യമൊന്നുമല്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തികൾ നമ്മൾ നല്ല പ്രവൃത്തി എന്നാണ് പറയേണ്ടത്. അല്ലാതെ ഇതേപോലെ ഒരു ഒരു പരാതിയായിട്ട് വരുമ്പോഴത്തേക്കും അവരുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരാതിയിൽ ഇടപെടാൻ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹം ഇവിടെ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കേട്ടോ, ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം വന്നു, ഈ പെൺകുട്ടിയെ ഇപ്പം ഈ ഒരു പ്രശ്നത്തിനിടയ്ക്ക് അദ്ദേഹം അങ്ങേര് ചവിട്ടിക്കൊല്ലുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ മന്ത്രിക്കെതിരെ എന്താ വരിക നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ജനങ്ങൾ എന്താ പറയുക, അല്ലെങ്കിൽ പോലീസുകാരൻ എന്താ പറയുക? നമ്മൾ അതായത് മന്ത്രിയുടെ അടുത്ത് പോലും ഈ വിഷയം എത്തിയിട്ട് മന്ത്രി അത് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് മന്ത്രിക്കെതിരെ രാജിവെക്കാനും അല്ലെങ്കിൽ മന്ത്രിസഭ രാജിവെക്കാൻ വേണ്ടി ഇവിടെ സമരങ്ങൾ വരും പ്രതിപക്ഷവും നമ്മളെല്ലായിടത്തു നിന്നും. ഇവരാരും ഈ ഇതിലെന്താ ഇടപെടാത്ത, ഈ വിഷയത്തിൽ ആരും എന്താ ഇടപെടാത്ത, കറക്റ്റായിട്ട് മന്ത്രി അത് കറക്റ്റായിട്ട് ഇടപെട്ടു എന്നൊരു പ്ലസ് പോയിൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇവർ ആർക്കും ഒന്ന് സംസാരിക്കുന്ന വാപൂട്ടിയിരിക്കുന്നത്. അല്ലാതെ ഇന്ന് ഈ പറയുന്ന ഈ പോലീസുകാരനെ നിങ്ങളെല്ലാം വെള്ളപൂശി പൊക്കിയെടുത്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ചെയ്തത് വളരെയധികം തെറ്റ് തന്നെയാണ് എന്ന് പറയാൻ, തെറ്റിനെ തെറ്റെന്ന് പറയാൻ വേണ്ടി ആർക്കെന്താ കഴിയാത്തത്? അദ്ദേഹം ഈ മാസ് കാണിച്ചാണോ ഫോണിൽ കോളിൽ കൂടെ മന്ത്രിയുടെ അടുത്ത് സംസാരിച്ച് മാസ് കാണിച്ചതിലാണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്? മാസ് കാണിക്കുന്ന ഇങ്ങനത്തെ ഒന്നുമില്ല, ഓരോ കേസുകൾ വരും. ഈ ഒരു പ്രശ്നത്തിന് കൃത്യമായിട്ട് ഇടപെട്ട് ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുത്തെങ്കിൽ അദ്ദേഹത്തിന് മാസം എന്ന് വിളിക്കായിരുന്നു നമുക്ക്. ഇപ്പം നിങ്ങൾ കേട്ടത് ഈ സ്ത്രീയുടെ കൂട്ടത്തിൽ, അതായത് ഈ പരാതിക്കാരിയുടെ കൂട്ടത്തിൽ പോയ വ്യക്തിയുടെ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്, അവരുടെ അനുഭവം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഈ ഫോൺ കോൾ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം പൊളിറ്റീഷ്യൻ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഈ പ്രശ്നം കേട്ടിട്ട് ഇനി എത്ര പേര് പേടിച്ച് കാണും ഒരു പൊളിറ്റീഷ്യൻ ചെന്നത്തെ? അപ്പോൾ എവിടെയാണ് ഇനി നീതി ഇരിക്കുന്നത്? ചോദിക്കട്ടെ, അപ്പം നമ്മളപ്പം ഇനി ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ട മന്ത്രിയുടെ അടുത്താണോ അല്ലെങ്കിൽ ഒരു എം എൽ എയുടെ അടുത്താണോ? ബാക്കി നമുക്ക് കേട്ടോക്കാം. അതായത് ഈ പരാതിക്കാരുടെ വാക്കും നമുക്ക് കേട്ട നിമിഷം ബാക്കി നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാ. ഞാൻ ചെയ്തു 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 എന്ന് പറഞ്ഞു പരാതിക്കാരുണ്ട്. ടീച്ചർ അത്തരത്തിൽ അയച്ച മെസ്സേജുകൾ ഈ പോലീസിനോട് പറഞ്ഞിരുന്നോ? ഇയാൾ ഇത്തരത്തിൽ ഉപദ്രവിക്കുകയും അതെനിക്ക് സന്ദേശം അയക്കുകയും ചെയ്യുന്ന വൈകൃതക്കാരനാണെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നോ? മെസ്സേജ് കാണിച്ചു നമ്മള്. എന്താണ് മെസ്സേജ് ഒന്ന് പറയൂ, എന്താണ് മെസ്സേജ്, എങ്ങനെയാണ് അയാൾ അയക്കുക? ഞാൻ വായിച്ച് കേൾപ്പിച്ചേരാ പ്ലീസ്. ഞാൻ മെസ്സേജ് എടുക്കണം ഒരു മിനിറ്റ്. Hi, I wish I could happily send blessed day wishes. Today boys had fight in the morning. In other words, they kept possibly hitting me with things. So finally it hurt me. I beat him on the cheek. I gave him 2 pinches. Everything stopped. Yalku vattano alli yalku vattano ar chirikan choichalla alla ഒരു സാമാന്യ ബോധത്തിലുള്ള ഇപ്പം ഈ സംസാരം കേട്ടെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പരാതിക്കാരിയുടെ ആണ് ഓക്കെ. ആ പരാതിക്കാരി പറയുന്നത് കേട്ട് കാണുമല്ലോ അപ്പം നിങ്ങൾ. അപ്പം ഈ ഒരു ഇങ്ങനത്തെ ഒരു മനുഷ്യന് വേണ്ടിയാണോ നിങ്ങളെല്ലാവരും ബാധിക്കുന്നത് എല്ലാം അറിയാൻ മേലായിട്ട് ചോദിക്കുക. അപ്പം ഇങ്ങനത്തെ ഒരു പരാതിയുമായിട്ട് ചെല്ലുമ്പം, അതായത് സ്വന്തം അമ്മയാണ് ചെല്ലുന്നത് എൻ്റെ മോനെ ഇതേപോലെ ക്രൂരമായി വീട്ടിൽ മർദ്ദിക്കുന്നുണ്ടോ, അതായത് ഇതേപോലെയുള്ള ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിനകത്ത്, അതും രണ്ടാം ഭർത്താവാണ്, അതാണ് മനസ്സിലാക്കണം. അവരുടെ ഭയം, മനസ്സിലുള്ള ഭയമാണ് അവരവിടെ എത്തിക്കുന്നത്. ആ ഒരു പ്രൊട്ടക്ഷൻ, നമ്മളിപ്പം നമ്മളൊരു പൊളിറ്റീഷ്യനിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ പ്രൊട്ടക്ഷനാണ് നോക്കുന്നത്. അതായത് ഇനി എനിക്ക് മുമ്പോട്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതം എങ്ങനെയാവും, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ ജീവിതം എങ്ങനെയാവും എന്നുള്ള ആവലാതിയിലാണ് ഒരു അമ്മ അവിടെ ചെല്ലുന്നത്. ആ അമ്മയുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു പെരുമാറ്റമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പം, ഇനി എന്താണ് മുമ്പോട്ട് എന്നറിയാതെ അവർ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഈ മന്ത്രിയുടെ കോള് വരുന്നത്. മനസ്സിലായില്ലേ? ഇതേപോലുള്ള പോലീസുകാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വച്ച് പൊറപ്പിക്കുന്ന വലിയ കാര്യമൊന്നുമല്ല. ഇങ്ങനത്തെയുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇതേപോലെ റിക്രൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലത്തുള്ള വൃത്തിയായിട്ട പോലീസിനൊന്നും ഒരിക്കലും എടുത്ത് വയ്ക്കരുത്. അതായത് മന്ത്രി വിളിച്ചു, മന്ത്രിയുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആലോചിച്ച് നോക്കേണ്ട ഒരു സാമാന്യം ഇതേ ഉള്ളൂ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അപ്പോൾ എത്രത്തോളം വില ഉണ്ട് ഈ സമൂഹത്തിനിടയിൽ, അല്ലെങ്കിൽ പോലീസിനിടയിലെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും പ്രോട്ടോക്കോളിന് മേളിലിരിക്കുന്ന ഒരു വ്യക്തി വിളിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ അപ്പം നമ്മളേക്ക് അവസ്ഥ വളരെ ദയനീയമാണ്. ഈ പോലീസുകാരനെ വെള്ളപൂശാൻ വേണ്ടി ഒരുപാട് ചാനലുകളിൽ ഒരുപാട് പേര് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വമായ കാര്യങ്ങൾ. അദ്ദേഹം ഒരുപാട് വീട് വെച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരുപാട് ഫ്ലാറ്റ് വെച്ചിട്ടുണ്ട്, അദ്ദേഹം അത് അവളുടെ പേരിലാണ് എടുത്തത്, അല്ലെങ്കിൽ അവളെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നു. ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന മണിയിലാണ് ഇരിക്കുന്നത്. ഒരു പെണ്ണിൻ്റെ
ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംരക്ഷണം എന്ന് പറയുന്ന സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടുന്നത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച അച്ഛൻ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ആ കുട്ടി എന്തെന്നേക്കും അവർ കളയുക എന്നല്ല, അവരെ സംരക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ആ സംരക്ഷണം ഇല്ലാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? നിങ്ങളെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത്. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്? അവരെ സംരക്ഷിക്കുകയാണ് വേണ്ട, അല്ലാതെ ഇതേപോലെ നീതിന്യായത്തിനെതിരായിട്ട് കൊഞ്ഞനം കുത്തിയിട്ടല്ല കാര്യം. ഈ പോലീസുകാരന് നിങ്ങൾ ഇത്രത്തോളം വെള്ളം പൂശേണ്ട കാര്യം, അല്ലെങ്കിൽ അതായത് ഈ പരാതിക്കാരനെ എന്തിനാണ് ഇത്രത്തോളം വെള്ളം പൂശേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്ര നേരമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, അതായത് ഭക്ഷ്യവകുപ്പ് മന്ത്രി അതായത് അനിൽ സാറ് ചെയ്ത വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അദ്ദേഹം ഇന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഈ ഫോൺ കോൾ പുറത്തു വന്നത്, ഇന്ന് സംസാരിക്കേണ്ടി വന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ വിഷയമൊന്നും ഒരിക്കലും പറ്റില്ല. കാര്യം അദ്ദേഹം കട്ട ഹീറോയിസം കാണിക്കാൻ വേണ്ടി, അതായത് നമ്മളെ ഈ സിനിമയിലൊക്കെ കാണാൻ പോലെ ഗ്ലാസ്സൊക്കെ വെച്ച് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് തഗ്ഗടിച്ച് പറഞ്ഞ ഒരു പോലീസുകാരനെ പോലെ ആയിരുന്നു നമ്മുടെ വട്ടപ്പാറ സി എച്ച് ഒ കാണിച്ചത്. പക്ഷേ അദ്ദേഹം മാസ് കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തിട്ട് ഉടനെ എടുത്തുകൊണ്ടു വന്ന് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് അത് വൈറലാവുന്ന അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാണല്ലോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു പ്രോട്ടോക്കോളിന് മേളിലിരിക്കുന്ന വ്യക്തിയെ ബഹുമാനിക്കേണ്ട നിങ്ങളുടെ കടമ തന്നെയാണ്. അതേപോലെ ഇതേപോലെ സാധാരണക്കാർ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് ചോദിക്കുക എന്ന് പറയുന്നത് അതൊരു നമ്മൾ സാധാരണക്കാർ വന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളുടെ അവകാശമാണ് ചോദിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി വന്നതല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം. ഇത്രത്തോളം ക്രൂരനായിരിക്കും ആ മനുഷ്യനെന്ന്, അതായത് ഒരു കൊച്ചിനെ വീട്ടിൽ വിട്ടിട്ട് ഒരമ്മ വീട്ടിൽ കൊച്ചിനെ അച്ഛൻ്റെ അടുത്ത് ആക്കിയിട്ട് പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും കൊച്ചിൻ്റെ ചവിട്ടിലടിക്കുക, അല്ലെങ്കിൽ കൊച്ചിനെ നുള്ളുക, അല്ലെങ്കിൽ പിച്ചുക, എന്നിട്ട് അതിന് അത് മെസ്സേജ് അയച്ചു കൊടുക്കുക അമ്മയ്ക്ക്, ആ എത്രത്തോളം പെയിൻ ഉണ്ടാക്കുന്നൊരു സംഭവമാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരു കൊച്ചിനെ വേദനിപ്പിക്കുമ്പോഴുള്ള വേദനകൾ എന്ന് പറയുന്നത് അത്രത്തോളം കഷ്ടപ്പാടുകളിലും അതിലും മുകളിലായിരിക്കും. അപ്പം ഈ മനുഷ്യരുടെ ഇടയിലുള്ള ഈ മൃഗങ്ങളെ നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം, അല്ലാതെ ഇതേപോലെയുള്ള ഈ മൃഗങ്ങളെ സംരക്ഷിക്കാൻ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. കഷ്ടം, ഈ കേരളത്തിലുള്ള ജനതയ്ക്ക് ചിന്തിക്കേണ്ട ഒരു കോമൺ സെൻസാണ്. അല്ലാതെ ഇത് കുറേ ഇതേപോലുള്ള കുറേ ഈ തെറ്റിദ്ധരിപ്പിച്ച് കുറേ ചാനലുകൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കുത്തിയിറക്കുമ്പോഴത്തേക്കും ആ തെറ്റിദ്ധാരണയുടെ പിറകിൽ നിന്ന് പോയിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? ഇതിനെ ഈ നല്ല കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനെ പി ആർ വർക്കെന്നും പറഞ്ഞ് അധിക്ഷേപിച്ച്, അല്ലെങ്കിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ ഈ മന്ത്രി ചെയ്ത തെറ്റെന്താണ്? ഒരു കോൾ വിളിച്ചതാണോ തെറ്റ്? ഇപ്പം അദ്ദേഹം കോൾ വിളിക്കാതിരുന്നെങ്കിൽ നിങ്ങൾ പറയും അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹം കോൾ വിളിച്ചില്ല എന്നുള്ള തെറ്റെന്ന് നിങ്ങൾ പറഞ്ഞേനെ. ഈ അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അങ്ങനെയല്ലേ? കേരള ജനതയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ചിന്തിക്കുക. സാമാന്യമായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് പോലീസുകാർക്കിടയിൽ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ പുറത്തു വരുമ്പോഴത്തേക്കും അതിനെതിരായിട്ട് പ്രതികരിക്കാനാണ് വരേണ്ടത്, അല്ലാതെ ഈ പറഞ്ഞ പോലീസുകാരനെ വെള്ളമടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ പരാതിക്കാരനെ വെള്ളമടിച്ച് കാണിച്ചിട്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് നമ്മുടെ ഫാമിലിയാണ് ഉണ്ടായെങ്കിൽ എങ്ങനെയാവുമെന്ന് ഒരു വട്ടം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ വിഷയത്തിനെ പറ്റി നിങ്ങളുടെ മനസ്സിലേക്ക് എത്താൻ വേണ്ടി. അല്ലാതെ ഒരുപാട് ചാനലുകളിൽ വന്ന് നിന്നിട്ട് കുറേ പേര് ഇങ്ങനെ വെള്ളം പൂശി കാണിക്കുന്നുണ്ട്, അതായത് ആ പോലീസുകാരനെയും അതേപോലെ ആ പരാതിക്കാരനെ. ഇതൊക്കെ സത്യമാണോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ചിന്തിക്കുക. നിങ്ങൾ ഇതേപോലുള്ള കാര്യങ്ങൾ നല്ലതായിട്ട് ഇരുത്തിയൊന്ന് ചിന്തിക്കുക, അതിനുശേഷം മാത്രം ഇതിലൊക്കെ പ്രതികരിക്കുക. ഇതേപോലുള്ള സത്യസന്ധമായ കാര്യങ്ങൾ മീഡിയസിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും അതിനെ പി ആർ വർക്കെന്നും പറഞ്ഞ് അതിനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിങ്ങനെ തെറച്ചിറങ്ങി കാണിക്കുന്നതിലല്ല കാര്യം. അവർ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇതായത് യഥാർത്ഥ സത്യങ്ങൾ ഇതാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ ഒരു പരാതിക്കാരിയാണ് വന്ന് നിങ്ങളുടെ ഫ്രണ്ട് സംസാരിക്കുന്നത്, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അവരുടെ സ്നേഹം, അവരുടെ ഭർത്താവിൻ്റെ അടുത്തുള്ള സ്നേഹം കാരണമാണ് പരാതി എടുക്കേണ്ട, നിങ്ങൾ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് പറഞ്ഞാണ് ചെന്നെത്തുന്നത്. മനസ്സിലായില്ലേ? കാരണം അവർക്കും അവരുടേതായിട്ടുള്ള വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്ന കാര്യം. അവർക്ക് അവരുടെ ഭർത്താവ് വലുത് തന്നെയാണ്, അവരൊരിക്കലും പറയുന്നില്ല അവരെ ഭർത്താവ് പിടിച്ചുകൊണ്ട് ജയിലിലിടണം അല്ലെങ്കിൽ പിടിച്ച് തുറങ്ങിലടക്കണമെന്നല്ല അവർ പറയണേ. അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് നിങ്ങളൊന്ന് ഇടപെട്ട് ആ പ്രശ്നം സോൾവ് ആക്കി കൊടുക്കുക എന്നാണ് പറയേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ ഈ കുറേ പേര് പറയുന്നത് കേട്ടും കൊണ്ട് പോയിട്ട് നിങ്ങൾ ഈ പോലീസുകാരനെയും ഈ പരാതിക്കാരനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. യഥാർത്ഥ സത്യം ഇതാണ്. ഈ സത്യത്തിന് നിങ്ങൾ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരുടെ ഭാഗത്താ തെറ്റെന്നുള്ള ആര്. ഒന്ന് ചിന്തിക്കും, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ടിടും.